സുബീഷ്, ഇതിൽ വിഷയം തുടങ്ങിയത് ഏതാണ്ട് 2021-ലാണ്. അതിനു മുമ്പ് ഇത്തരമൊരു വസ്ത്രവിധാനമോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നമോ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല, നമ്മുടെ സ്കൂളുകളിലുണ്ടായിരുന്നില്ല. ഹിജാബ് എന്ന് പറയുന്ന ഒരു വിഷയം പോലും ഈ സ്കൂളുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. 2021-ൽ ഇത് നമ്മുടെ ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്കും എത്തിയതിന്റെ പിറകിൽ ആരായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇന്ന് രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയായ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയായ PFIയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരു മതപരമായ ചിഹ്നം ധരിച്ച് സ്കൂളുകൾ കലാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ എത്തണമെന്നുള്ള ആ ഒരു നിഷ്കർഷ, അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു മതപരമായ കാരണമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ കർണാടക ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? അതൊന്നും പരിശോധിച്ചിട്ടല്ലോ കോടതി ഈ ഉത്തരവ്, നിരോധന ഉത്തരവ് ശരിവെക്കുന്നത്. TP സിന്ധു ബോൾ PFIയുടെ നിരോധന ഉത്തരവ് അല്ല, PFIയുടെ നിരോധന ഉത്തരവല്ല, കർണാടക സർക്കാരിന്റെ ഈ ഹിജാബ് നിരോധന ഉത്തരവ്. ഹിജാബ്, കർണാടക സർക്കാരിന്റെ ഹിജാബ് നിരോധന ഉത്തരവെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെ വിശാലമായ അർത്ഥത്തിൽ കണ്ടാൽ, സ്കൂളുകളിൽ എന്തിനാണ് മതപരമായ വേർതിരിവ്, മതപരമായ ചിഹ്നങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് BJPയുടെ വേർഷൻ. അതിന് യാതൊരു സംശയവുമില്ല, അതിന്റെ ആവശ്യമില്ല. സമുദായത്തിന്റെ തലപ്പാവോ അത് നിങ്ങൾ ഏത് പട്ടികയിലാണ്? അതെ, രാജ്യത്ത് ക്രിബാൻ മാത്രമാണ് ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു മതചിഹ്നം എന്ന് പറയാൻ സാധിക്കും. പക്ഷേ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് അഷ്റഫ് അലിയും ചോദിക്കുന്നത്. അതെ, അത് അവർ ചലഞ്ച് ചെയ്തോട്ടെ, ക്രിബാണിനെ അവർ ചലഞ്ച് ചെയ്യട്ടെ. അതേപോലെ തന്നെ അത് ഹൈ സെക്യൂരിറ്റി, ഇപ്പൊ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ പോകണം, പ്രൈം മിനിസ്റ്ററെ കാണണമെങ്കിൽ ഇവർക്ക് ക്രിബാൻ ധരിക്കാൻ സാധ്യമല്ല. ഹൈ സെക്യൂരിറ്റി അലേർട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ക്രിബാൻ ഊരിവെക്കണം, പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ക്രിബാൻ ഊരിവെക്കണം. അവിടെയൊന്നും ഇത് അനുവദനീയമല്ല, ഭരണഘടനാപരമായി അവരുടെ ആ അനുവാദം അവിടെ നിലനിൽക്കുന്നില്ല എന്ന് കാണാം. സ്കൂളിലേക്ക് വരുമ്പോൾ മതപരമായ ചിഹ്നം എന്തിന് ധരിക്കണമെന്നുള്ള ചോദ്യം, അത് സാർവത്രികമായ ഒരു ചോദ്യമല്ലേ? ഇവിടെ കർണാടക ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ഹിജാബ് ധരിക്കാൻ ഇസ്ലാം മതത്തിൽ അത് ഹിജാബ് ധരിക്കണമെന്നുള്ളത് അനിവാര്യമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കർണാടക ഹൈക്കോടതി. ഹിജാബ് ധരിക്കുന്നത് ഭരണഘടന 25-ാം അനുച്ഛേദ പ്രകാരം മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് കർണാടക ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ നോക്കൂ, ഒരു സംസ്ഥാന ഗവൺമെന്റിന് കൃത്യമായിട്ട് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ കലാലയങ്ങളിൽ ഏത് തരത്തിലുള്ള നിയമാവലിയാണ് നടപ്പിലാക്കേണ്ടതെന്ന് പറയുവാനുള്ള അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് മാനേജ്മെന്റിലേക്ക് വന്നാലും ആ പ്രൈവറ്റ് മാനേജ്മെന്റിനും ഇന്ന യൂണിഫോമേ ഈ മാനേജ്മെന്റിൽ സാധ്യമാകൂ എന്ന് പറയുവാനുള്ള അവകാശം ഇതേ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ കൂടി ഈ സാങ്കേതികമായി അതൊക്കെ നോക്കുമ്പോൾ ശ്രീമതി TP സിന്ധു ബോൾ പറയുന്നത് ശരിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിൽ രാഷ്ട്രീയമായ ശരികേടാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ആരോപിക്കുന്നത്. ഇല്ല, ഇതിൽ രാഷ്ട്രീയപരമായ ഒരു ശരികേടുകളും ഇല്ലല്ലോ. രാഷ്ട്രീയപരമായ എന്ത് ശരികേടാ ഇതിലുള്ളത്? രാഷ്ട്രീയപരമായ നിലപാടെന്നല്ല പറയുന്നത്. ഇത് ഏതൊരു മനുഷ്യനും സുവ്യക്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഈ വാദഗതികൾ നിലനിൽക്കുന്നതല്ല എന്ന് കാണാൻ സാധിക്കും. ഇത് മതപരമായി കലാലയങ്ങളെ വേർതിരിക്കുവാനുള്ള PFI പോലെയുള്ള മതഭീകരവാദ സംഘടനകളുടെ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു. അതും ഇനിയും നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ അത്തരം ആദർശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ തീവ്രവാദപരമായ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഇടപെടൽ, പ്രേരണ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം, സമ്മർദ്ദം, അതേ തുടർന്ന് അത് കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ പെൺകുട്ടികളൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് കലാലയങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് വരുന്നു. അപ്പോൾ അതിനെ നിയമപരമായി നേരിടാമല്ലോ. പക്ഷേ മറുവശത്ത് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പാഞ്ഞടുക്കുകയല്ലേ നമ്മൾ കണ്ടത്?